ഗോപിന്റെ ആ സീസണിൽ ബിഗ് ബോസിൽ നിന്ന സമയത്ത് എനിക്കൊന്ന് പുറത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന സീക്രട്ട് ഏജന്റ് ആയിരിക്കും. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പറയും ഇന്ന് അതേ സീക്രട്ട് ഏജന്റ് ഈ സീസൺ ചെന്നപ്പോഴത്തേന് റോബിനും അതേപോലെ ഒരു ഒരു വീഡിയോയിലൊക്കെ വന്ന് പറഞ്ഞു ഒറ്റ വീഡിയോയിലും. പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ചെയ്തേ ഉള്ളൂ. എനിക്കത് കണ്ടപ്പോ മോശമായി പോയി ബിജു, മോശമായി പോയി. എടാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, നിനക്ക് വിഷമായ? ആ എനിക്ക് വിഷമമായി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. പുള്ളിക്കാനെ വിടുക, മനസ്സിലായില്ല? ആരെയും സൈബർ അറ്റാക്ക് ചെയ്യണ്ട. ഇത് ഞാൻ എനിക്ക് ഞാൻ ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. ഇത് ഞാൻ എനിക്ക് ഞാൻ ഈ പറഞ്ഞ സീക്രട്ട് എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടോ ഒന്നും അല്ല, മനസ്സിലായി? പുള്ളിക്കാരൻ ഇപ്പൊ റീസെന്റ് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാറ് പോലും. പക്ഷെ എന്നിരുന്നാലും പുള്ളിക്കാരന് കിട്ടുന്ന ആ ഒരു സൈബർ അറ്റാക്ക് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ട്. പ്രൈവറ്റ് ടിക്കറ്റ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് പ്രൈവറ്റ് ടീം എന്നാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ പുള്ളിക്കാരൻ ചെയ്തതിന്റെ ഇത് കാരണം ആയിരിക്കും പുള്ളിക്കാരന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കാരണം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രീതി എനിക്കതിന്റെ വിഷമറിയാം. ഞാൻ ഇപ്പം പലരും ചോദിക്കും അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നാലും ചില സമയത്ത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഞാൻ രണ്ട് വാച്ച് കെട്ടിയപ്പോ പ്രശ്നം വരുന്നു, രജനീകാന്ത് നാല് വാച്ച് കെട്ടിയപ്പോ പ്രശ്നമില്ല അല്ലേ? നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? അപ്പൊ എല്ലാരും ഓഹ് ഭയങ്കര സംഭവം. ഞാൻ കെട്ടിയപ്പോ അന്ന് എല്ലാരും ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, രണ്ട് വാച്ച് കെട്ടി എന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അയാളെ പഠിച്ചെന്ന് ഡോക്ടർ ആയതല്ലേ, ഇയാള് സ്ക്രാച്ച് ആമ്പിൻ വഴി ആയതാണ്.